ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ഡിവാൻ കെയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് വീഡിയോ നേരിട്ട് ചെയ്യാത്തതെന്ന്. അപ്പോൾ ഇതാണ് ദ ഫേസ് കാണിച്ച് ഞാൻ ഇന്ന് വന്നിരിക്കുകയാണ്. ഇത് മാസ്ക് ഇട്ടുണ്ട്, അതായത് ഞങ്ങൾ പുറത്ത് എനിക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിനുവേണ്ടി പുറത്ത് പോയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേസിൽ ഇതാ കാണാമല്ലോ, വേറെ പിമ്പിൾസും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പം ഞാൻ നേരിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് എന്താ ഭയങ്കര വോമിറ്റിംഗ് ആണ്. വോമിറ്റിംഗ് എന്ന് വെച്ചാൽ സിവിയർ വോമിറ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കൂടുതൽ ദിവസങ്ങളും ഇങ്ങനെ ഹോസ്പിറ്റലിൽ മിക്കവാറും ഡ്രിപ്പിട്ടൊക്കെ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ വോമിറ്റിംഗ് കൂടുന്ന ടൈമിൽ യൂറിനിൽ അസറ്റോൺ പോസിറ്റീവ് ആകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീരെ അങ്ങ് വയ്യാതാവും, യൂറിൻ തീരെ പോവാതാവും, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് എനിക്ക്. ആദ്യത്തേതിലും ഉണ്ടായിരുന്നു, ആദ്യത്തേല അപേക്ഷിച്ച് കുറച്ചൊരു ഇച്ചിരി ഒരു മാറ്റമുണ്ട്. അപ്പോൾ എന്നാലും പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇങ്ങനെ ഛർദി കാരണം 10 കിലോയോളം എനിക്ക് വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റുകളും കാര്യങ്ങളും ഇങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ നേരിട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും എനിക്കില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം കേട്ടോ. ചില ആൾക്കാർ ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും, അപ്പോൾ നമ്മളുടെ വയ്യാഴികയോ നമ്മളുടെ കാര്യങ്ങളൊന്നും ചില ആൾക്കാർ ചിലവർ എല്ലാവരും നല്ല കേട്ടോ. അപ്പോൾ നമ്മളെ എന്താ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവരുള്ള കോൺഫിഡൻസ് കൂടി പോകുമോ, അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് നേരിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തത്. പിന്നെ എൻ്റെ ഹെൽത്ത് കുറച്ച് ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നേരിട്ട് തന്നെ വീഡിയോ ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ അതുവരെ എൻ്റെ ഹെൽത്ത് ഓക്കെ ആകുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് ഇങ്ങനെ എന്താ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്തൊക്കെ വയ്ക്കും, എന്നിട്ട് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗാന്ധിനഗറാണ് കേട്ടോ. എനിക്ക് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഹസ്ബൻഡും മോനുമാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ റീസൺ, എന്താ എന്ത് പറ്റി, അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്താ എല്ലാവർക്കും എന്താണ് കാര്യം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ കൊറോണയുടെ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ മാക്സിമം നമ്മുടെ ഹെൽത്ത് ഞാൻ മാക്സിമം ഓക്കെ ആയി ഓക്കെ ആക്കി ഇങ്ങനെ കൊണ്ടുപോവാണ്. തീരെ പറ്റാത്ത ദിവസങ്ങളിലാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, അല്ലെങ്കിൽ ഒബ്സർവേഷനിലോ കാഷ്വാലിറ്റിയിലോ ഒക്കെ ഇരിക്കുക. അങ്ങനെയാണിപ്പോൾ ഓക്കെ ആയി പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് എന്താ പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോയിസ് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ കൊറോണ കൂടി വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പേടിയാണ് പുറത്ത് പോകാനായിട്ടൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് നോക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുകയാണ്. തുടർന്നുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾ പറയുക. നിങ്ങൾക്ക് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.